ശ്രീറാം വെങ്കിട്ടരാമനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ രോഷവും ഒപ്പം തന്നെ വിമർശനവും ഉയരുകയാണ്. മദ്യപിച്ച് അമിത വേഗതയിൽ കാറോടിച്ച് ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. അതോടൊപ്പം തന്നെ ഇയാൾ പണ്ട് ഒരു ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഫോട്ടോയുകൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ സബ് കളക്ടറായിരുന്ന സമയത്താണ് ഭാരത് സേവക് സമാജ് സംഘടിപ്പിച്ച ട്രാഫിക് ബോധവൽക്കരണ പരിപാടിയിൽ മുഖ്യ അതിഥിയായി ഇയാൾ പങ്കെടുത്തത്. ബോധവൽക്കരണ പരിപാടിയുടെ വേദിയിൽ ശ്രീറാം നിൽക്കുന്ന ചിത്രമാണ് അപകടത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പടരുന്നത്. ഇതോടൊപ്പം ശ്രീറാമിൻ്റെ തന്നെ പഠിക്കുന്ന കാലത്ത് ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചതിനും ഓവർ സ്പീഡിനും പലതവണ പോലീസ് പിടിച്ചിട്ടുണ്ട് എന്ന വാക്കുകളും ചേർത്ത് വയ്ക്കുമ്പോൾ ഇയാളൊരു ഇരട്ടത്താപ്പുകാരനാണ് എന്ന നിലയിലുള്ള വിമർശനങ്ങളാണ് പ്രധാനമായും സോഷ്യൽ മീഡിയ ഉയർത്തുന്നത്. അത്തരത്തിലുള്ള ഒരു തട്ടിപ്പുകാരൻ്റെ മുഖമാണ് അല്ലെങ്കിൽ മുഖംമൂടിയാണ് ഇന്നലത്തെ അപകടത്തോടുകൂടി അഴിഞ്ഞു വീണത് എന്ന നിലയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് ശ്രീറാം വെങ്കിട്ടരാമനെതിരെ സോഷ്യൽ മീഡിയ വ്യാപകമായി ഉയർത്തുന്നത്. ഒരു കാലത്ത് മധ്യവർഗത്തിൻ്റെ റോൾ മോഡൽ എന്ന നിലയിലാണ് ശ്രീറാം വെങ്കിട്ടരാമൻ അറിയപ്പെട്ടതും മാധ്യമങ്ങൾ ആ രീതിയിലാണ് അയാളെ ചിത്രീകരിച്ചതും. എന്നാൽ ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് ഇയാൾ മാറി മറയുകയായിരുന്നു. മദ്യപിച്ച് യാതൊരു ലക്കും ലഗാനുമില്ലാതെ ഒരു നിസ്സഹായനായ ഒരു മാധ്യമപ്രവർത്തകനെ ഇടിച്ചു കൊന്ന കേസിലെ പ്രതി എന്ന നിലയിലാണ് അല്ലെങ്കിൽ ഒരു ക്രിമിനൽ എന്ന നിലയിലാണ് ഇപ്പോൾ സമൂഹം ഇയാളെ കാണുന്നത്. ഏതായാലും ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇമ്മാതിരി ആളുകൾ ട്രാഫിക് ബോധവൽക്കരണം നൽകിയാൽ എങ്ങനെ ഉണ്ടാകും എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ പ്രധാനമായും ഉന്നയിക്കുന്നത്. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്ന സമയത്ത് ആ ഇന്ത്യൻ ശിക്ഷാ നിയമവും മോട്ടോർ വാഹന നിയമവും ഒക്കെ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ഒരു മനുഷ്യജീവൻ അപകടത്തിൽപ്പെടാതിരിക്കുക എന്നുള്ള നല്ല കാര്യമെങ്കിലും സ്വന്തം ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ള കമൻറ്റുകളും വ്യാപകമായി ഇയാൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്. ജോസഫ് അലക്സുമാരോട് കേരളത്തിലെ പൊതുസമൂഹം എക്കാലവും കാണിച്ചിരുന്നത് ആരാധനയും വിധേയത്വവുമാണ്. കിങ് എന്ന സിനിമയിലെ മമ്മൂട്ടിയോടാണ് ഇദ്ദേഹത്തെ പലരും പണ്ട് ഉപമിച്ചിരുന്നത്. എന്നാൽ അത്തരം ഉപമകളും അത്തരം ഇമേജുകളും ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായ കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നത്. ശ്രീറാം വെങ്കിട്ടരാമനെ സെലിബ്രിറ്റിയായി കൊണ്ടാടിയപ്പോൾ പ്രതിഫലിച്ചതും കിങ് എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ഇമേജായിരുന്നു. അദ്ദേഹം മൂന്നാർ സബ് കളക്ടറായിരുന്ന സമയത്ത് അവിടുത്തെ അനധികൃത കുടിയേറ്റങ്ങളെ ഒഴിപ്പിച്ചപ്പോഴും ഇത്തരത്തിൽ മമ്മൂട്ടിയോട് ഉപമിച്ചുകൊണ്ടുള്ള കിങ്ങിലെ കഥാപാത്രമായ മമ്മൂട്ടിയോട് ഉപമിച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകൾ അന്ന് പ്രത്യക്ഷപ്പെട്ടിരുന്നു. മാധ്യമങ്ങളും അദ്ദേഹത്തെ ആ രീതിയിൽ അന്ന് ഉയർത്തിക്കാട്ടിയിരുന്നു. എന്നാൽ അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ശ്രീറാം വെങ്കിട്ടരാമൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു നിൽക്കുന്നത് ഒരു വില്ലൻ എന്ന ഇമേജോടുകൂടിയാണ്. ഏതായാലും ശ്രീറാം വെങ്കിട്ടരാമൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നിയമ നടപടികളിലേക്ക് കൂടുതൽ നിയമ നടപടികളിലേക്ക് പോലീസും ഒപ്പം തന്നെ സർക്കാർ സംവിധാനവും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.